ശിഷ്യയെ ബലാത്സംഗം ചെയ്ത സ്വയം പ്രഖ്യാപിത ആൾ ദൈവം അസാറാം ബാപ്പുവിന് ജീവപര്യന്തം തടവും 50,000 രൂപ പിഴയും ശിക്ഷ. ഗുജറാത്തിലെ ഗാന്ധിനഗർ സെഷൻ കോടതി ജഡ്ജി ഡി കെ സോണിയാണ് ശിക്ഷ വിധിച്ചത്. കേസിൽ അസാറാം ബാപ്പു കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. സൂറത്ത് സ്വദേശിനിയായ ശിഷ്യയെ 2001 മുതൽ 2006 വരെയുള്ള കാലഘട്ടത്തിൽ മൊട്ടേരിയയിലെ ആശ്രമത്തിൽ വെച്ച് അസാറാം ബാപ്പു പലതവണ പീഡിപ്പിച്ചതെന്നതാണ് കേസ്. അസാറാമിന്റെ ഭാര്യയും മകളും ഉൾപ്പെടെ 6 പേരെ കേസിൽ പ്രതി ചേർത്തിരുന്നെങ്കിലും ഇവരെ കോടതി വെറുതെ വിട്ടിരുന്നു. മറ്റൊരു പ്രതി നേരത്തെ മരിച്ചു. ശിഷ്യയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിൽ 2013 പോലീസ് കേസെടുക്കുന്നത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ ശിക്ഷിക്കപ്പെട്ട അസാറാം ബാപ്പു നിലവിൽ രാജസ്ഥാനിലെ ജോധ്പൂർ ജയിലിൽ തടവുശിക്ഷ അനുഭവിക്കുകയാണ്. ഇതിനിടെയാണ് ഗുജറാത്തിലെ കേസിലും ശിക്ഷ വിധിക്കുന്നത്. കേസിലെ വിചാരണ നടപടികൾ നേരത്തെ പൂർത്തിയായിരുന്നു. പ്രതി സ്ഥിരം കുറ്റവാളിയാണെന്നും ജീവപര്യന്തം ശിക്ഷ വിധിക്കണമെന്നും കനത്ത പിഴ ചുമത്തണമെന്നുമാണ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായ ആസി കൊടേക്കറിന്റെ വാദം. 2018 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് രാജസ്ഥാനിലെ ജയിലിൽ കഴിയുന്ന അസാറാം ബാപ്പുവിനെ വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഗുജറാത്തിലെ കോടതിയിൽ വിചാരണയ്ക്കായി ഹാജരാക്കിയിരുന്നത്. ധ്യാനഗുരു, ആത്മീയ നേതാവ്, മനുഷ്യദൈവം എന്നൊക്കെ അറിയപ്പെടുന്ന ആശാറാമിന് ലക്ഷക്കണക്കിന് ശിഷ്യ സമ്പത്തും 15 രാജ്യങ്ങളിലായി 450-ലേറെ ആശ്രമങ്ങളുമുണ്ട്. ബാപ്പുവിന് ഇന്ത്യയിൽ തന്നെ 40 ആശ്രമങ്ങളാണുള്ളത്. 4,500 കോടിയിലേറെ സ്വത്തുക്കളുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക്. 1970 ഗുജറാത്തിലെ നവസാരി വില്ലേജിൽ ഭൈരവി ഗ്രാമത്തിൽ ഗുജറാത്ത് സർക്കാർ അനുവദിച്ച 10 ഏക്കർ സ്ഥലത്ത് ആദ്യത്തെ ആശ്രമം പണിത് അസാറാം ബാപ്പു എന്ന പേര് സ്വീകരിച്ചു. അതിനുശേഷം വീട് ഉപേക്ഷിച്ചു പോയ അശാറാം സ്വാമി ലീലാഷായിയുടെ വൃന്ദാവൻ ആശ്രമത്തിൽ എത്തുന്നതുവരെ രാജ്യത്തുടനീളം സഞ്ചരിക്കുകയായിരുന്നു. ഗുജറാത്ത് സർക്കാർ നൽകിയ 10 ഏക്കർ സ്ഥലത്തിനോട് ചേർന്ന് 6 ഏക്കർ സ്ഥലം ആശ്രമ നിയമവിരുദ്ധമായി കയ്യേറിയത് ഗ്രാമവാസികളുടെ പ്രതിഷേധത്തിന് കാരണമായി. ഗ്രാമവാസികൾ നൽകിയ പരാതിയെ തുടർന്ന് അധികാരികൾ നൽകിയ നോട്ടീസുകളെയെല്ലാം ആശ്രമം അവഗണിച്ചു. അതിനുശേഷം ജില്ലാ അധികാരികൾ പോലീസിന്റെ സഹായത്തോടെ സർക്കാർ ഭൂമി കടന്നുകയറിയതിന് ഒഴിപ്പിക്കുകയാണ് ഉണ്ടായത്. രാജസ്ഥാനിലെ ജോധ്പൂരിലെ ആശ്രമത്തിൽ 16 വയസ്സുള്ള പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തെന്ന അശാറാമിന്റെ തന്റെ ശിഷ്യനായ പെൺകുട്ടിയെ പിതാവ് നൽകിയ കേസിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. 2013 ഓഗസ്റ്റ് 15 അശാറാമിന്റെ നേതൃത്വത്തിലുള്ള വിവിധ ട്രസ്റ്റുകൾ നടത്തുന്ന സ്കൂളുകളിലെത്തി വിദ്യാർത്ഥിനിയെ സഹായികൾ ആശീർവാദം ലഭിക്കുന്നതിനായി ആശ്രമത്തിലേക്ക് എത്തിച്ചപ്പോഴാണ് ബലാത്സംഗം ചെയ്തതെന്നാണ് ആരോപണം. പിതാവ് മെഡിക്കൽ രേഖകൾ കൂടെ നൽകി. ഡൽഹി പോലീസിന് നൽകിയ പരാതി പ്രകാരം ഓഗസ്റ്റ് 31 പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. അന്വേഷണത്തോട് സഹകരിക്കാതിരുന്ന ആശാറാമിനെതിരെ പോലീസ് അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചു. ആശാറാം അറസ്റ്റ് ഒഴിവാക്കി ഇൻഡോറിലുള്ള ആശ്രമത്തിൽ അനുയായികളുടെ സംരക്ഷണത്തിൽ തുടരുകയായിരുന്നു. ആശ്രമത്തിലെത്തിയ പോലീസിനെയും മാധ്യമ പ്രവർത്തകരെയും അനുയായികൾ കായികമായി നേരിട്ടുവെങ്കിലും 2013 സെപ്റ്റംബർ 1 ആശ്രമത്തിൽ പ്രവേശിച്ച ജോധ്പൂർ പോലീസ് ആശാറാമിനെ അറസ്റ്റ് ചെയ്തു. 2018 ഏപ്രിൽ 25 ജോധ്പൂരിൽ പട്ടികജാതി വർഗ്ഗക്കാരുടെ കേസുകൾ പരിഗണിക്കുന്ന പ്രത്യേക കോടതി അശാറാം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും മരണം വരെ ജീവപര്യന്തം ശിക്ഷ വിധിക്കുകയും ചെയ്തിരുന്നു. അശാറാമിന്റെ കൂട്ടുപ്രതികളായ ശില്പി, ശരത് എന്നിവർ 20 വർഷം വീതം കഠിന തടവും ലഭിച്ചു. സൂറത്തിലെ 2 സഹോദരന്മാരായ അശാറാമും അദ്ദേഹത്തിന്റെ മകൻ നാരായണൻ സായിയും ബലാത്സംഗം ചെയ്തുവെന്നതാണ് സൂറത്ത് ലൈംഗികാതിക്രമ കേസ്. ഇതിലെ എല്ലാം പ്രതിയായ ആളാണിപ്പോൾ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന പ്രഖ്യാപിത ആൾദൈവമായ അശാറാം ബാപ്പു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.